നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അന്വേഷണ സംഘത്തെ വകവരുത്താനായി നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ് ദിലീപിനെതിരായ അന്വേഷണം ഇപ്പോൾ വീട്ടിലുള്ളിലിരിക്കുന്ന സ്ത്രീകളിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണുന്നത് കാവ്യമാധവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ള റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ് ഇതൊഴിവാക്കാനായി കിണഞ്ഞ് ശ്രമിച്ചിട്ടും ദിലീപിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാവ്യമാധവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് ഇപ്പോൾ തേടിയിട്ടുണ്ട് ജസ്റ്റിസ് കെ ഹരിലാൽ ഹർജി ഒൻപതിന് പരിഗണിക്കാൻ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ കേസും അന്വേഷണവുമാണ് എന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത് അന്വേഷണ ഉദ്യോഗ ർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും ഡി ജി പി ഉത്തരവിട്ടത് എന്നുമാണ് അഭിഭാഷകൻ അറിയിച്ചത് ദുരുദ്ദേശത്തോടു കൂടിയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നും കേസ് റദ്ദാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറണം എന്നുമാണ് ദിലീപിന്റെ ആവശ്യം ദിലീപ് പറയുന്നത് ക്രൈംബ്രാഞ്ച് തങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കള്ള തെളിവുകളടക്കം നിരത്തി തങ്ങളെ ജയിലിൽ അടയ്ക്കാനാണ് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് കോടതിയിൽ ആരോപിക്കാൻ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുകൂടി അഭിപ്രായം തേടാനായി ഹൈക്കോടതി തയ്യാറാകുന്നത് ഹർജി പരിഗണിച്ച കോടതി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കരുത് എന്ന് ദിലീപിന്റെ അഭിഭാഷകനോട് വാക്കാൽ പറഞ്ഞിരുന്നു പക്ഷേ ദിലീപ് അത് ചെവിക്കൊണ്ടില്ല നടിയെ ആക്രമിച്ച കേസിൽ വ്യാജമായി തെളിവുണ്ടാക്കാനായി തന്നെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരാതിക്കാരായ കേസിൽ കേരള പോലീസ് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത് പക്ഷേ അന്വേഷണം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും കൃത്യമായ ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത് തെളിവുകൾ എന്താണോ പറയുന്നത് അതാകും ഇനി ഈ കേസിൽ നിർണായകമാവുക അന്വേഷണത്തിന് സ്റ്റേ അനുവദിച്ചിരുന്നുവെങ്കിൽ കാവ്യെ ചോദ്യം ചെയ്യുന്നത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്വേഷണത്തിന് തടസ്സമുണ്ടാകാതെ ഹർജി അതുകൊണ്ട് അന്വേഷണത്തിന് തടസ്സമുണ്ടാകാതെ ഹർജിയെ കോടതി കണ്ടതിൽ ക്രൈംബ്രാഞ്ചും വലിയ പ്രതീക്ഷയിലാണ് ദിലീപിൻ്റെയും കൂട്ടുപ്രതികളുടെയും ആറ് ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം നാളെ ആലുവ കോടതിക്ക് കൈമാറുന്നുണ്ട് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിവരങ്ങൾ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അക്ഷരാർത്ഥത്തിൽ ദിലീപ് കുടുങ്ങും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്ന് മനസ്സിലാക്കുന്നത് വധഗൂഢാലോചന കേസിൻ്റെ അന്വേഷണത്തിൽ വഴിത്തിരിവിന് സാധ്യതയുള്ള വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും ഫോണുകളിൽ നിന്ന് ലഭിച്ചിരുന്നതായാണ് വരും ദിലീപ് തൻ്റെ ഫോൺ വീണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിൽ ഡാറ്റകളെ നശിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നുവെന്നെങ്കിലും ഇസ്രയേലിൽ നിന്ന് പുതിയ സോഫ്റ്റ്വെയർ എത്തിച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങളെയെല്ലാം അന്വേഷണ സംഘം പൊളിച്ചത് ഫോണിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ കോടതിക്ക് കൈമാറിയ ശേഷം ഇതിൻ്റെ പകർപ്പ് അന്വേഷണ സംഘത്തിന് ലഭ്യമാകും ലഭിക്കുന്ന വിവരങ്ങൾ ഗുരുതരമാണ് എങ്കിൽ ദിലീപിൻ്റെ ജാമ്യം റദ്ദു ചെയ്യപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം നാളെ ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ദിലീപിനെയും കൂട്ടുപ്രതികളെയും വരും ദിവസങ്ങളിൽ ഇനി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മുതിരുക തെളിവ് നശിപ്പിക്കാൻ അഭിഭാഷകൻ കൂട്ടുനിന്നോ എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പരിശോധിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകർക്കെതിരായ നടപടി കോടതിയെ അറിയിക്കാനാണ് തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അഭിഭാഷകരുടെ റോൾ ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് എഫ്ഐആർ ഇട്ട ശേഷം ഫോണിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന ഫോണുകൾ അഭിഭാഷകരെ ഏൽപ്പിച്ചു എന്ന് ദിലീപ് പറഞ്ഞിരുന്നു കേസിൽ നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ നാദർഷ ദിലീപിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നിവരുടെ മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത് ദിലീപിന് അനുകൂലമായ നിലപാടിലാണ് നാദർ ഷാ ചോദ്യം ചെയ്യലിലുടനീളം ഉണ്ടായിരുന്നത് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ച ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനകളുടെ അടിസ്ഥാനത്തിലുള്ള മൊഴിയെടുപ്പ് അടുത്തയാഴ്ച നടക്കുന്നുണ്ട് ഫോണുകളിൽ പരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഫോൺ രേഖകൾ ലഭിച്ചാൽ ദിലീപിന്റെ ചില ബന്ധുക്കളുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും ഇതിനുശേഷം കാവ്യെ ചോദ്യം ചെയ്യാനാണ് സാധ്യത ദിലീപ് സഹോദരൻ പി അനൂപ് സഹോദരി ഭർത്താവായ ടി എൻ സൂരജ് അനൂപിന്റെ ഭാര്യയുടെ ബന്ധുവായ അപ്പു ദിലീപിന്റെ സുഹൃത്തായ വായു ചെങ്ങുമനാട് എന്നിവരാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എന്തായാലും എല്ലാ തരത്തിലും കുരുക്കുകൾ മുറുക്കുകയാണ് ക്രൈംബ്രാഞ്ച് ദിലീപിനെതിരെ അതിന്റെ ക്ലൈമാക്സ് എന്താകും എന്നുള്ളത് നമുക്ക് ഒൻപതാം തീയതിക്ക് ശേഷം അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്